അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോകട്ടോ. ഇവിടെ കണ്ടു തീരാണെങ്കിൽ ഭയങ്കര ഒരു ഇതാണ്, നടന്ന് നടന്ന് നമ്മൾ മടുക്കുമെന്ന് തന്നെ പറയാം. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സാധനങ്ങളുണ്ട്, കാരണം നല്ല വിലക്കുറവാണ്. നല്ല ബ്രാൻഡഡ് ഒന്നും അല്ലെങ്കിലും എനിക്ക് ഈ ബ്രാൻഡൊന്നും അറിയില്ല കേട്ടോ, പക്ഷേ ഇതേതാണെന്നും. പക്ഷേ സാധനങ്ങളെല്ലാം നല്ലതാണ്, ഒന്നും നമുക്കതിന് കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല. ഈ ബോട്ടിലൊക്കെ ആണെങ്കിൽ നല്ല വിലക്കുറവ്, എന്ത് ഭംഗിയാണെന്ന് പറയാം. കാണാം, ഇതിനകത്ത് നെയ്യൊക്കെ ഇട്ടൊക്കെ നല്ല രസമല്ലേ കാണാം. പിന്നെ ചായപ്പൊടി, പഞ്ചസാര, കോഫി പൗഡറൊക്കെ ഇടാൻ 199 രൂപ കേട്ടോ വില. അപ്പോൾ അടിപൊളിയാണ്. ഈ പാത്രത്തിൻ്റെ വില 69 രൂപയാണ് കേട്ടോ. നല്ല സൈസ് പാത്രം, കുഞ്ഞതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കുറേ സൈസ് ബൗള്, എന്താ പറയണ്ടേ. നമുക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ, പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ, നമ്മൾ പാത്രം ചട്ടിയും കലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മൾ വരത്തില്ല. എന്നെ 100 പ്രാവശ്യം വിളിക്കുന്നു, വാ വാ മതി മതി വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു. എനിക്കെന്നാലും കണ്ട് കൊതി തീരുന്നില്ല കേട്ടോ. പാത്രത്തിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല, അത്ര മാത്രമുണ്ട് കേട്ടോ. ഒരു വലിയൊരു എന്താ പറയുക, അങ്ങനെ കുറേ കുറേ ഇതുമില്ലേ, ഇങ്ങനെ എന്താ പിന്നെ എന്താ പറയുക, ഇങ്ങനെ 16, 17 അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ കൗണ്ടർ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് നമ്മളതൊന്നും കണ്ടൊന്നും തീർന്നിട്ടില്ല. നമ്മളിപ്പോൾ എത്രയിലോ ആണ് നിൽക്കുന്നത്, സ്റ്റാർട്ട് ചെയ്ത് ഇത് ഡസ്റ്റ്ബിൻ്റെ പാത്രവും ഇല്ലേ ഓപ്പൺ ആയിട്ടുള്ള അതാണ് കേട്ടോ. ഇതിൻ്റെ വലിയ വിലയൊന്നുമില്ല, 95 രൂപ അങ്ങനെ ഉള്ളൂ. പിന്നെ കുറേ ബോക്സുകൾ, അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഏരിയ, നല്ല ഭംഗിയാണ് കാണാനെല്ലാം. ഞാനൊന്നും വിട്ട് കളയാതെ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ, കവർ ചെയ്യാൻ പറ്റുന്ന നല്ല എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് പൂക്കളല്ലേ, നമ്മളവർക്കും ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. പക്ഷേ ഇതിൻ്റെയൊക്കെ സെക്ഷൻ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ, കണ്ടു തീരൂല. ഞാൻ ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ട് പോലുമില്ല, അത്ര മാത്രമുണ്ട്. പറ്റുന്നില്ല, നമുക്ക് കൈയൊക്കെ കട്ട് കഴപ്പായിരുന്നു വീഡിയോ എടുത്തെടുത്ത്. പിന്നെ ചാർജ് ഫുള്ള് തീർന്നു, അത്രയും സമയമായി വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ട്. ഈ ബൗളൊക്കെ എന്ത് രസമാണെന്ന് പറയുക, കാണാൻ ബോറോസിലല്ല പക്ഷെ നല്ല ബൗളുകളാണ്. വലിയൊരു സ്ക്വയറിൻ്റെ ബൗൾ എടുത്തു നോക്കിയപ്പം 599 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവം, നല്ല അടിപൊളിയാണ്. കുറേയൊക്കെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനത്തെ ബൗളൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിനൊക്കെ 299 കേട്ടോ, ഇത്രയും വലുതിന്. ഇതിൻ്റെ വലിയതാണ് ഞാൻ പറഞ്ഞത്, അതിന് 599 ഉള്ളൂ വില. എനിക്ക് തോന്നുന്നത് ഇവിടെ ഓരോ ദിവസവും ഓരോ ഓഫറാണെന്ന് തോന്നുന്നു, സ്ഥിരമായിട്ടൊരു പ്രൈസൊന്നും ഇല്ല, അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു. ഓഫറിൻ്റെ സമയത്ത് വരുന്നതായിരിക്കും. സെറാമിക്കിൻ്റെ ഉണ്ട്, എന്ത് ഭംഗിയൊക്കെയാണ് ഓരോ ബൗളും. ചേട്ടാ ഇതെല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ട്. ഈ വെള്ളം ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പം കിട്ടിയതാണ് കേട്ടോ, പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിയത് കുടിക്കാത്തതുകൊണ്ട് പിന്നെ നമ്മളത് അവിടെ ഇട്ടിട്ട് വരേണ്ടി വന്നു, ഇല്ലെങ്കിൽ പിന്നെയും നമ്മൾ പേ ചെയ്യണം. കേക്ക് ടീനെ ഉണ്ടോ, കേക്ക് ടീനൊക്കെ എന്ത് രസമാണെന്ന് പറയാം. കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ കേക്ക് ടീനൊക്കെ എടുക്കുമ്പം എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇത് നല്ല എന്തോ പറയാം, അതൊക്കെ എടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ വലിയ ബൗളിന് 999 ആട്ടോ, 999. പിന്നെ ഇവിടെ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് തീരെ കുഞ്ഞിതാണ്, 1/2 കപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല, എനിക്ക് 1 കപ്പിൻ്റെ തൊട്ടിട്ടുള്ളത് വേണമായിരുന്നു, എൻ്റെ കയ്യിലൊന്നും കാണുന്നില്ല. പിന്നെ കപ്പ് കേക്കിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ എന്തു രസമാണ്, നല്ല ക്യൂട്ടാണ്, പറയാൻ പറ്റില്ല, അത്ര ഭംഗി. എനിക്ക് കേക്കിനോടുള്ള ഭ്രമം കൊണ്ടായിരിക്കും ഈ പാത്രങ്ങളോടും കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ പിസ്സ ഉണ്ടാക്കുന്ന ട്രേയും അങ്ങനത്തെ കേക്കിൻ്റെ കുറച്ച് മെറ്റീരിയലുകൾ മാത്രമാണ് ഈ ഒരു സ്ഥലത്തുള്ളത്. കപ്പ് കേക്കൊക്കെ കണ്ട് എന്ത് രസമാണ് കാണാമെന്ന്. പിന്നെ മറ്റേ ഇതുണ്ട്, എന്താ നമ്മളെ തന്തൂരി അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കൂലേ അത്. ഇത് മെഷറിങ് കപ്പാട്ടോ, 1.5 ലിറ്റർ വരെയുള്ള കപ്പ്, ഇതൊക്കെ തീരെ വിലക്കുറവാണ്. നല്ല രസമാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്, കണ്ണിന് കൗതുകമെന്ന് പറയില്ലേ അതുപോലെയാണ്. പാത്രം ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പാത്രം കണ്ടു കഴിഞ്ഞാൽ ഏത് സൈഡായാലും ഞാൻ ചുമ്മാങ്കിലും ഒന്ന് പോയി നോക്കാതെ വരത്തില്ല. അതിൻ്റെ അടുത്തുനിന്ന് എനിക്ക് വരാൻ തോന്നുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എവിടെ ചെന്നാലും ഓരോരു വെറൈറ്റിയാണ് നമ്മളിതുവരെ കാണാത്ത. ഈ ഒരു സ്പാച്ചിലൊക്കെ 89 രൂപയുള്ളൂ കേട്ടോ, ഞാൻ 160 രൂപ എടുത്തിട്ട് അങ്ങനെ ഇവിടെ നിന്ന് മേടിച്ച്. ഒന്നിനും കൊള്ളത്തുമില്ല, ഇങ്ങനെ നമ്മളത് കുറച്ച് എന്താ പറയുക, സ്ട്രെയിൻ ചെയ്ത് ഇളക്കുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ട്. ഇതാണ് അടുത്ത, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, എവിടെ ചെന്നാലും അത് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് രസമാണ്, അതിന് കുറച്ച് പൈസ കൂടുതലാണ് കേട്ടോ. അതിന് ഇതുണ്ട്, ലിഡ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും അത്രയും പൈസ വന്ന്.
പിന്നെ അങ്ങോട്ട് പാത്രത്തിൻ്റെ മേളെ ഇനി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ പോരെ, ഞാൻ പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ വിവരിക്കാനും അറിയത്തില്ല കേട്ടോ. പിന്നെ ട്രേകളാണ് കുറേ, ഇതൊക്കെ നമുക്കിങ്ങനെ എന്താ ഫുഡൊക്കെ എടുത്തു വെക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ കുറേ ബ്ലൗസുകളുണ്ട്, കണ്ടാൽ നല്ല രസമല്ലേ കാണാൻ. സിലിക്കോണും ഉണ്ട് അല്ലാത്തതും ഉണ്ട്. നമുക്ക് അടുപ്പിൽ നിന്നൊക്കെ എടുക്കാനൊക്കെ കൈയൊക്കെ പൊള്ളൂല, എനിക്കെല്ലാം എന്നും കൈ കൊള്ളല. അടുത്ത ബോട്ടിൽ എന്ത് രസമാണ് കാണാൻ, വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഞാൻ സാധാരണ ഈ ഒരു ബോട്ടിലൊക്കെ നമ്മൾ ചില സ്ഥലത്ത് കാണും നല്ല പൈസ വില കൂടുതലല്ലേ, പക്ഷെ ഇതിനൊക്കെ 299 എന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണ്. ഡിമാർട്ടിൽ പോലും കിട്ടത്തില്ല ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും. ഇങ്ങനെ സാധാ ഒരു പാത്രത്തിന് 300-400 ഒക്കെ ഉണ്ട്. ഇത് ചില്ലിൻ്റെ നല്ല ബൗളുകൾ, എന്ത് ഭംഗിയാണ് ബോട്ടിൽ. ഇത് കുറേ ബൗളുണ്ട് കേട്ടോ, ഇതിന് എത്ര 499 എന്ന് തോന്നുന്നു. പിന്നെ തടിത്തവി, പിന്നെ എന്താ ഏറ്റവും ഭംഗി പൂക്കളാ. പൂക്കളുടെ ഏരിയയിലോട്ട് പോകുന്നുള്ളൂ, നമ്മൾ ആയിട്ടില്ല. പിന്നെ തടിത്തവി ഉണ്ട്, പിന്നെ മറ്റേ ഇതല്ലേ ഈ അരിപ്പ അത് അങ്ങനത്തെ സംഭവങ്ങൾ. ഇനി ഒരു സെക്ഷൻ മുഴുവനും സ്റ്റീൽ പാത്രങ്ങളും കുക്കർ, പിന്നെ നാരങ്ങ ഇതുണ്ട്. ഈ ഒരു സാധനം ഞാൻ കുറേ ആയിട്ടോ അന്വേഷിച്ച് നടക്കുന്നത്. നാരങ്ങ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ എടുക്കില്ല, ഇങ്ങനെ പിഴിഞ്ഞ് ആ ഒരു സാധനത്തിന് എവിടെ പോയാലും അത് കിട്ടാറില്ല. പക്ഷെ അത് ഒരെണ്ണം മാത്രം ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ വില 350 എത്രയാണ്, പക്ഷെ നമുക്ക് കിട്ടിയത് 69 രൂപയ്ക്ക്. ഇങ്ങനെ നല്ല നല്ല പാത്രങ്ങളാണ് കേട്ടോ, നമ്മൾ കാണാത്ത തരം പാത്രങ്ങൾ. അതാണ് ഐക്കയുടെ പ്രത്യേകത. ലോകത്തിൽ നമ്മൾ ലോകത്തിൽ നല്ല എനിക്ക് തോന്നുന്നു നമ്മളിവിടെ കണ്ടത് ഈ ഇത്രയും ആളുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും സംഭവമുള്ള പാത്രങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇത്രയും നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ. അല്ലാത്ത ഉണ്ടാവും, ഞാൻ ഫിനിക്സ് മാളിൽ പോയപ്പം ഒരു കിച്ചൻ്റെ പാത്രങ്ങൾ തന്നെ കിട്ടുന്ന ഒരു കടയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ 3000, 4000, 5000 അങ്ങനെ വലിയ വലിയ പൈസയാണ് അങ്ങനെയാണ്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇതെന്തൊരു ഭംഗിയാണ് അറിയുക, വലിയ പൈസയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് പോയിട്ട് വാങ്ങാം, നല്ല അടിപൊളി സെറ്റപ്പായി അവർക്കും ചെയ്യാം. എവിടെയുണ്ട് കേട്ടോ, ഞാനൊരു ബ്രഷ് എടുത്തിട്ട് അവിടെ ഇട്ടു, കാരണം ഇത് 49 രൂപയൊക്കെ ഉള്ളൂ, നല്ല ബ്രഷാണ് കേട്ടോ. പിന്നെ ഇതും കുറേ പാത്രങ്ങൾ ഇവിടെയും കുറേ ഉണ്ട്. എൻ്റെ അമ്മോ, കണ്ട് കണ്ട് തീരത്തില്ല, നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല, അത്രയും ഉണ്ട് കാണാൻ തുടങ്ങിയാൽ. Thank you.